ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ ഇലക്ഷനൊക്കെ ആയിരുന്നു അല്ലേ? എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാനും വോട്ട് ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് സെൻറ്റൻസുകളല്ല, പകരം നമ്മൾ ഓരോ ആളുകളുടെയും ഒരു ഉദ്ദേശം എന്നത് നല്ലൊരു ജോലി കിട്ടി സെറ്റിൽ ആവുക, അല്ലെങ്കിൽ നല്ല ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആ ജോലിയിലേക്ക് കടക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടിയാണ് എന്ത്? ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതായത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് വേണം. അപ്പോൾ അത് മാത്രം പോരാ, അത് കൂടാതെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സംഗതികൾ വേറെയും വേണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻ്റർവ്യൂ പാസ്സായി നല്ല നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഒരു ജോലി കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചെറിയ ചെറിയ ടിപ്പുകളാണ്, അത്തരം ടിപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പം ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു സ്ഥലത്തെത്തി എന്ന് വിചാരിക്കാം. നമ്മൾ ഓൾറെഡി ടെൻസ്ഡ് ആയിരിക്കും, കാരണം നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണേ. എന്തൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്? ഏത് മേഖലയിലുള്ള ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, എന്തൊക്കെ ആയിരിക്കും ചോദിക്കുക? നമ്മളെ ഇനി സെലക്ട് ചെയ്യോ സെലക്ട് ചെയ്യില്ലേ, സെലക്ട് ചെയ്യുമോ സെലക്ട് ചെയ്യില്ലേ എന്നുള്ള ഭയത്തിനെ നമ്മളങ്ങ് മാറ്റി നിർത്തിയേക്കുക. കാരണം അവസരങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലുണ്ട്, ഒന്നല്ലെങ്കിൽ അടുത്തത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അപ്പം നിസ്സാരമായിട്ട് വിടണം എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഈ ജോലി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് ആദ്യം വേണം. നമ്മൾ കോൺഫിഡൻറ്റോടുകൂടി ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തി എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തി, ഇപ്പം നമ്മളെ അകത്തേക്ക് വിളിക്കുകയാണ്, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ടെൻഷനായിട്ട് നമ്മുടെ മുഖമൊക്കെ ടെൻഷൻ വരുത്തി അങ്ങ് കയറി ചെന്നാൽ എന്ത് വിചാരിക്കുക അവർ? ഓ, ഇവർക്ക് ഭയങ്കര ടെൻസ്ഡ് ആണ്, കോൺഫിഡൻ്റ് ഇല്ല എന്ന് വിചാരിക്കില്ലേ? പകരം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ചിരിച്ച ഫേസുമായിട്ട് ഡോർ സ്റ്റെപ്പ് നിന്ന് അങ്ങോട്ട് കയറുന്ന സമയത്ത് എന്ത് ചോദിക്കുക? കയറാനുള്ളൊരു പെർമിഷൻ വേണമല്ലോ അല്ലേ? എക്സ്ക്യൂസ് മീ സർ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് വിത്ത് പെർമിഷൻ നമുക്ക് അകത്തേക്ക് കയറാം. ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ടെൻഷനായിട്ടിരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ചിരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതായത് നമ്മൾ ചിരിച്ചുകൊണ്ട് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് വെറുതെ ചിരിക്കാമെന്നല്ല, സ്മൈലിംഗ് ഫേസ്, അതായത് ആവശ്യത്തിനുള്ള ഒരു ചിരി നമ്മുടെ ഫേസിൽ എപ്പോഴും ഉണ്ടാകണം. അതായത് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ചിരിച്ച മുഖമായിട്ട് അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ രാവിലെയാണ് ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിട്ടുള്ളത്, അപ്പം എന്ത് ചെയ്യണം? ഇൻ്റർവ്യൂ ബോർഡിനെ നമുക്കൊന്ന് ഗ്രീറ്റ് ചെയ്യണം. രാവിലെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം? യെസ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇനി ഉച്ചയ്ക്കാണ് അല്ലെങ്കിൽ ഉച്ചയോടടുത്ത സമയത്ത് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. രാവിലെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് സർ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഓൾ. ഇത്തരം രീതികളിൽ എന്ത് ചെയ്യാം? ഗ്രീറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജും റെഡി അല്ലേ? ഇനി നമുക്ക് തേർഡ് വൺ എന്ന് പറയുന്നത് എന്താ വേണ്ടത്? ഐ കോണ്ടാക്ട്. നമ്മൾ വളരെ ടെൻഷനായിട്ടാണ് പോകുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് കയറും കൂടി ചെയ്തപ്പോൾ നമ്മുടെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ച് നമുക്ക് പറയാത്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക? ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക, അതായത് ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുക. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാകുകയും ചെയ്യും, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആകുകയും ചെയ്യും, നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ തന്നെ മൂന്ന് സ്റ്റെപ്പുകൾ ഓക്കെ. ഇനി നമുക്ക് വേണ്ട അടുത്ത സംഗതി എന്ന് പറയുന്നതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്, കോൺഫിഡൻറ്റ്. ആ കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അറിയുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? കോൺഫിഡൻസ് ആണ്. നമ്മൾ എന്ത് ജോലിക്ക് പോയാലും എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളായിക്കോട്ടെ അറിയാത്ത കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ സെൻറ്റൻസുകളും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം, കോൺഫിഡൻറ്റോട് കൂടി പറയുക. അല്ലാതെ നമ്മൾ ടെൻഷൻ കാരണം ഇങ്ങനെ നഖം കടിച്ചിട്ട് അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ കയ്യിൻ്റെ ഇവിടെ ഷർട്ട് മടക്കിയിട്ടോ ഒക്കെ പറയുകയാണെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഈ ജോലിക്ക് ഇദ്ദേഹം ആപ്റ്റല്ല.
അങ്ങനെ വിചാരിക്കും. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഡൻ്റ്. ഇനി കോൺഫിഡൻറ്റും കഴിഞ്ഞു, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ. നമ്മളെ പ്രസൻറ്റേഷൻ, അതായത് നമ്മൾ ഏത് ജോലിക്കാണോ പോകുന്നത്. ഇപ്പം ഞാനൊരു ടീച്ചറാണ്, ടീച്ചിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, കരിക്കുലമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ല, അല്ലേ? നമ്മൾ എൻസൈക്ലോപ്പീഡിയ ഒന്നും അല്ലല്ലോ, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്. നമുക്കറിയുന്ന കാര്യങ്ങൾ, നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ക്ലിയറായിട്ട് പറയുക, അതായത് പ്രസൻറ്റിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നീറ്റായിട്ടും ക്ലിയറായിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തപ്പിത്തടയാതെ പറയാൻ കഴിയണം. തെറ്റിക്കോട്ടെ, തെറ്റുന്നതിൽ ഒരു പ്രശ്നവുമില്ല, തെറ്റ് സംഭവിക്കാത്തവരാരുമില്ലല്ലോ, അല്ലേ? അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ആ പ്രസൻറ്റിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇത്തരം കാര്യങ്ങൾ? നമ്മളെ ഗ്രീറ്റ് ചെയ്തു, കോൺഫിഡൻറ്റോടെ പറഞ്ഞു, മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ തന്നെ എന്തായി? 80% നിങ്ങൾ പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ്, ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടാവും, അപ്പോൾ പെട്ടെന്ന് ചിലപ്പം നമ്മൾ സെലക്ട് ചെയ്തോളണമെന്നില്ല, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു പോകുന്നു, പക്ഷേ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം. ഇനി ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി, എനിക്കത് കിട്ടിയില്ല, നമ്മൾ ഡെസ്പാവാൻ പാടില്ല, കാരണം ഇനിയും നല്ല നല്ല അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന മറുപടി അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അത് ആക്സെപ്റ്റ് ചെയ്യുക, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, അവരോട് താങ്ക്സ് പറയുക, പോരാ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 90% നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏറ്റവും ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പേടി, അല്ലെങ്കിൽ അപകർഷതാബോധം. എനിക്കിതിന് കഴിയുമോ, എന്നേക്കാൾ കഴിവുള്ളവർ ഉണ്ടാകില്ലേ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഈ ജോലിക്ക് ഏറ്റവും ബെസ്റ്റായ ആൾ ഞാനാണ്, എനിക്കിത് കിട്ടും, അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും. കൂടെ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എവിടെ ചെന്നാലും ആവശ്യം വരുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇത്തരം ടിപ്പുകളുമായിട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവാക്കി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.